രണ്ടാമത്തെ ഹാക്കറെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഹീറോയ്ക്കും ഗ്രാൻഡ് മാസ്റ്ററും സ്വപ്നം കണ്ട് പ്ലെയിനിൽ കയറുന്ന പ്ലെയേഴ്സിനെ പ്ലെയിനിൽ വെച്ച് തന്നെ യമപുരി കഴിക്കുന്ന മോസ്റ്റ് ഡേഞ്ചർ ഹാക്കറാണ്. ഈ ഒരു ഹാക്കർ സ്വന്തം ടീംമേറ്റിനെ വരെ കിൽ ചെയ്ത് ലൂട്ട് ബോക്സുകളാക്കി തൻ്റെ പക്കലുള്ള ഹാക്കിംഗ് എത്രത്തോളം ഡേഞ്ചറാണ് എന്നാണ് നമുക്ക് കാണിച്ചു തരുന്നത്. അതുപോലെ ഈ ഒരു ഹാക്കറിൻ്റെ കൈവശം നമ്മളെ ഞെട്ടിക്കുന്ന ഒരുപാട് ഹാക്കിംഗ് ടൂൾസുകളുണ്ട്. കൂടാതെ ഈ ഒരു ഹാക്കറിന് സ്കോഡ് വൈപ്പ് ചെയ്യാനും എന്തിനേറെ ബർമുഡ മാപ്പ് ഫുൾ ഫിനിഷ് ചെയ്യാനും ഗണ്ണുകളുടെ ആവശ്യം തന്നെയല്ല. ടെലിപോർട്ട് ഹാക്കിങ്ങിൻ്റെ അകമ്പടിയോടുകൂടി വെറും ഫിസ്റ്റ് ഉപയോഗിച്ച് ആ മാപ്പ് ഫിനിഷ് ചെയ്യാൻ ഇദ്ദേഹത്തിന് നിസ്സാര സമയം മാത്രം മതി. കൂടാതെ ഫ്ലൈയിങ് ഹാക്കും എയിംബോട്ട് ഹാക്കും ഇതിലുൾപ്പെടുന്നു. ഈ ഒരു ഹാക്കറെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. രണ്ടാമത്തെ ഹാക്കറെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഹാക്കർ ഉപയോഗിച്ചിരിക്കുന്നത് അൾട്രാ സ്പീഡ് ഹാക്കാണ്. കൂടാതെ എയിംബോട്ടും കൂടിയുണ്ട്. നിമിഷ നേരം കൊണ്ടാണ് ഈ ഒരു ഹാക്കർ ബർമുഡ മാപ്പ് ഒരു ശവപ്പറമ്പാക്കി മാറ്റിയിരിക്കുന്നത്. ഒരു ഹിന്ദി യൂട്യൂബറിൻ്റെ ലൈവ് സ്ട്രീമിൽ വന്ന ഹാക്കറാണ് ഈ ഒരു ഹാക്കർ. ഈ ഒരു ഹാക്കറിൻ്റെ ഗെയിം പ്ലേ കാണുമ്പോൾ മലയാളത്തിലെ ഫേമസ് ആയ ഒരു പരസ്യത്തിലെ ഡയലോഗാണ് എനിക്ക് ഓർമ്മ വരുന്നത്. എന്താണെന്നല്ലേ, കേട്ടു നോക്കൂ. എന്റെ നോട്ടത്തില് ബജാജ് വി എന്നത് ദേശത്തിന്റെ അഭിമാനമായിട്ട് തോന്നുന്നു. പീരങ്കിയിൽ നിന്ന് വെടിയുണ്ട കുതിക്കുമ്പോ വലിയ ശബ്ദം കേൾക്കാം. ബജാജ് വിയുടെ സൗണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോ ഇടിമുഴക്കം പോലെയാ. എന്റെ അട്രാക്ഷൻ പോയിന്റ് ഇതാണ്, ടാങ്ക് മസ്കുലർ ആണ്, വണ്ടി സ്റ്റൈലിഷ് ആണ്. 60s or 70s ഓടിയാലും നമുക്ക് ആ വൈബ്രേഷൻ ഫീൽ ആവില്ല. വി ഓടിക്കുമ്പോ അതിന്റെ ലുക്ക് കൊണ്ടും അതിന്റെ എടുപ്പ് കൊണ്ടും അതിന്റെ സ്റ്റൈൽ കൊണ്ടും ഞാനൊരു ഹീറോ ആയി മാറും. അതൊക്കെ സമ്മതിച്ചു. റോഡിലൂടെ ഇത് ഓടിക്കുമ്പോ ഞാനെന്തോ ഒരു ഷിപ്പാണ് ഓടിക്കുന്നതെന്ന് കരുതി ആളുകളെല്ലാം എന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഒന്നാമത്തെ ഹാക്കറെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് പറയാൻ. കാരണം ഈ ഒരു ഹാക്കറെ നമുക്ക് വേണമെങ്കിൽ ഫ്രീ ഫയറിൻ്റെ ഹാക്കർ കിങ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു ഹാക്കറാണ് ഈ ഒരു മുതൽ. ഈ ഒരു ഹാക്കറിൻ്റെ കയ്യിൽ ഇല്ലാത്ത ഒരു ഹാക്കിംഗ് ടൂൾസ് ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഇദ്ദേഹം ഹാക്കിംഗ് ഉപയോഗിച്ച് കളിക്കുന്ന ഗെയിം പ്ലേ ഇദ്ദേഹത്തിൻ്റെ സ്വന്തം യൂട്യൂബ് ചാനലിലാണ് ഇദ്ദേഹം അപ്ലോഡ് ചെയ്യുന്നത്. 98K സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഈ ഒരു യൂട്യൂബറിന്. മുമ്പത്തെ വീഡിയോയിൽ കാണിച്ച ഹാക്കർ പ്ലെയിനിൽ വെച്ചാണ് കിൽ ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ഹാക്കർ ഹീറോയ്ക്കും ഗ്രാൻഡ് മാസ്റ്ററും ബോയയും സ്വപ്നം കാണുന്ന പാവം പ്ലെയേഴ്സിനെ ബെർമുഡയുടെ മണ്ണിൽ ഒന്ന് കാല് കുത്തിക്കാതെ ലോബിൽ വെച്ച് തന്നെ ലൂട്ട് ബോക്സുകളാക്കി കാലപ്പുരിയിലേക്ക് പറഞ്ഞയച്ചിരിക്കും. ഈ ഒരു ഹാക്കറിൻ്റെ ഹാക്കിംഗ് ഗെയിം പ്ലേ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീണ്ടും ഇതുപോലെ ഒരുപാട് നല്ല നല്ല വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ, ടേക്ക് കെയർ.